ഉണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അറിയാൻ പറ്റിയത്. ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഫിസിക്കലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഹായ് ഗ്രീഷ്മ. ഗ്രീഷ്മ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കഷായം ഗ്രീഷ്മ എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുക. എന്നിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആരും തന്നെ മറന്നു കാണത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടന്ന അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവം ഇപ്പോഴും നിങ്ങൾ പല ആൾക്കാരും വേദനയോടെ ഓർക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, വേറെ ഒരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാമുകനെ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്ന ഒരു ഡാഷ് മോള്. ഓക്കെ, ഈ ഒരു ഫേസും ഈ ഒരു സൗണ്ടും അല്ലെങ്കിൽ ഈ ഒരു ഇതിനൊരിക്കലും നമ്മൾ മറക്കത്തില്ല. കാരണം മലയാളികൾ ആ ഒരു വാർത്ത അറിഞ്ഞ മലയാളികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഗ്രീഷ്മ അല്ലെങ്കിൽ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ ആരും തന്നെ മറക്കാനും ചാൻസില്ല. ഇപ്പം ഈ ഗ്രീഷ്മയെ കുറിച്ചിട്ട് ഒരു എന്താ പറയുക, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പല ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഒന്നാമത് നമ്മുടെ പോലീസുകാരുടെ എന്താ പറയുക, ഷീ ഈസ് വെരി ടാലൻറ്റഡ് ആൻഡ് ഷീ ഈസ് വെരി സ്മാർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പോലീസുകാരുടെ കണ്ണിലുണ്ണിയാണ് അല്ലെങ്കിൽ പുന്നേര മോളാണ് നമ്മൾ ആ അന്വേഷണത്തിൻ്റെ ടൈം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കാരണം വിലങ്ങും ഒരു കൊലയാളികളെ പൊതുവെ വിലങ്ങൊക്കെ വെച്ചിട്ടാണ് അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണപരമായിട്ട് കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വെക്കണ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ആയിരുന്ന, സ്വന്തം മോളെ എങ്ങനെയാണോ കെയർ ചെയ്ത് അതുപോലെയാണ് പോലീസുകാർ ഗ്രീഷ്മനെ കെയർ ചെയ്ത് കൊണ്ടുപോയതും ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഗ്രീഷ്മനെ കുറിച്ച് പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം പോലീസുകാരുടെ സ്വന്തം മകളായ ഗ്രീഷ്മനെ കുറിച്ചിട്ട് ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. അതായത് ഗ്രീഷ്മേന ഇപ്പം ഇതുവരെ ഉണ്ടായ ജയിലിൽ നിന്ന് വേറെ ജയിലിലേക്ക് സ്ഥലം മാറ്റി. സ്ഥലം മാറ്റാനുള്ള റീസൺ അത് വല്ലാത്തൊരു റീസണാണ്. കാരണം നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു റീസണാണ് ഇപ്പം ഉണ്ടായത്. ഷാരോൺ വധക്കേസ് അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാനിടയില്ല. ഷാരോണിന്റെ പെൺസുഹൃത്തായ ഗ്രീഷ്മ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെ ജയിൽ മാറ്റിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. സഹ തടവുകാരികളുടെ പരാതിയെ തുടർന്നാണ് ഗ്രീഷ്മയെ മാവേലിക്കര വനിതാ ജയിലിലേക്ക് മാറ്റിയത്. നേരത്തെ അട്ടക്കുളങ്ങരയിലായിരുന്നു ഗ്രീഷ്മ. കഷായം ഗ്രീഷ്മയുടെ ചില വേലത്തനങ്ങളെ കുറിച്ചാണ് സഹതടവുകാർ പരാതിപ്പെട്ടിരിക്കുന്നത്. ജയിലിലെത്തിയ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുമായി ഗ്രീഷ്മ പ്രണയത്തിലായി. ഇതിനെ തുടർന്നാണ് ജയിൽ മാറ്റേണ്ട സാഹചര്യമുണ്ടായത്. ഇതിനെക്കുറിച്ച് ഷാരോണിന്റെ സഹോദരന്റെ വാക്കുകൾ ഇങ്ങനെ. ഗ്രീഷ്മേനെ ജയിലിൽ വേറെ ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ട്, മാവേലിക്കര ജയിലിലോട്ട്. പറയാൻ കഴിഞ്ഞത് ഇവക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു 3-4 മാസം മുന്നേ അവിടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അറിയാൻ പറ്റിയത്. ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഫിസിക്കലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് ഇതായി, റിലീസായി. അടുത്ത് കൂടെ ഉള്ളൊരു വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷനിലായി ഗ്രീഷ്മ. സ്വന്തം കാമുകനെ വിഷം വെച്ച് കൊന്നു, അതും വേറൊരാളായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫ്യൂച്ചറിൽ ഇവൻ എന്തെങ്കിലും രീതിയിൽ ത്രെട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അതിന് പോലീസൊക്കെ പിടിച്ച് അകത്തിട്ടു. അകത്ത് പോയിട്ടും സെയിം പരിപാടി, ആദ്യം ട്രാൻസ്ജെൻഡറായിട്ട് റിലേഷൻ, അതിൽ തന്നെ എന്താ പറയുക പല രീതിയിലുള്ള കാര്യങ്ങളും നടന്നു എന്നാണ് ഇപ്പം പറയുന്നത്. അവസാനം ട്രാൻസ്ജെൻഡർ അവിടെ റിലീസായി. റിലീസായതിനു ശേഷം വേറെ തന്നെ അതേ സെല്ലിലുള്ള വേറൊരു ഗേളായിട്ട് റിലേഷൻ. എന്തായാലും ഷാരോണിനെ കൊന്ന കാര്യത്തിൽ എന്തായാലും നമ്മുടെ കഷായൻ ഗ്രീഷ്മയ്ക്ക് ഒരു തരത്തിലെ കുറ്റബോധമില്ലാന്ന് അത് ആദ്യമേ അറിയായിരുന്നു. കാരണം അതിൻ്റെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ടൈമിൽ അവൾ പറഞ്ഞ വർത്തമാനം അല്ലെങ്കിൽ അവൾ പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ചാൽ, ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു കൊലപാതകം ചെയ്തിട്ട് അവരെ പിടിച്ചകത്തിട്ടിട്ട് അവിടെ ഇവർക്ക് സുഖകരമായ ലൈഫാണ് കൊടുക്കുന്നത് അറിയുമ്പോഴുണ്ടാവുന്ന ഒരു ഇതില്ലേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴും ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ആരെങ്കിലും കൊന്നിട്ട് അകത്ത് വന്നാൽ മതി എന്നുള്ളൊരു ഫീലായിട്ടാണ് തോന്നുന്നത്. കാരണം പുറത്ത് നിന്നാളും പുറത്ത് നിൽക്കുമ്പോഴും അവർക്ക് നല്ല സുഖപരമായ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അകത്ത് പോകുമ്പോഴും എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് മറ്റേ ജയിലിൽ നിന്ന് കിട്ടുന്ന നല്ല സുഭിക്ഷമായ ഫുഡും മട്ടനും ചിക്കനും അതുപോലുള്ള ഫുഡും കഴിച്ച് നല്ല രീതിയിൽ എന്താ പറയുക തടിയും വെച്ച് അങ്ങ് ഉഷാറായിട്ട് നിൽക്കാനും പറ്റുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും മെയിനായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആർക്കാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിന് പേടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഉള്ള പേടിയും കൂടി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ എന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചെറിയ എന്താ പറയുക കുഞ്ഞു പിള്ളേരെ വരെ പീഡിപ്പിക്കുന്നത് കൂടിക്കൂടി വരുന്നത്. കാരണം അവർക്കറിയാം ഇവിടെ എന്ത് ചെയ്താലും അകത്ത് പോയാൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല, കൂടിപ്പോയാൽ ഒരു 15 വർഷം, അതും അല്ലെങ്കിൽ എന്താ പറയുക നല്ല നടപ്പിന് പെട്ടെന്ന് അങ്ങ് ജാമ്യം കിട്ടി അങ്ങ് പുറത്തു വരാം. പിന്നെ എന്നാൽ വലിയ പണിയൊന്നും എടുക്കണ്ട, 3 നേരം നല്ല ബ്രിഷ്ടാണ് ഫുഡ്, പിന്നെ ബാക്കിയുള്ള സുഖ സൗകര്യങ്ങൾ. ഇത് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നതും. അത് തന്നെയാണ് ഈ കഷായ ഗ്രീഷ്മ അല്ലെങ്കിൽ ഈ ഡാഷ് മോളുടെ കാര്യത്തിലുള്ളത്. ഇത്രയും അവൾ തന്നെ കുറ്റം സംഭവിച്ചു, ഞാനാണ് കൊന്നതെന്ന്, എന്നിട്ടും അതിനൊരു ഒരു ഒരു വേണ്ട നടപടി എടുക്കാൻ പറ്റാത്തൊരു നിയമം ശരിക്കും എന്തിനാണ്? നമുക്ക് ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആൾക്കാർ ഇനി അല്ലെങ്കിൽ പല കഷായം ഗ്രീഷ്മി അല്ലെങ്കിൽ പല രീതിയിലുള്ള ക്രൈം ഇനിയും നടന്നുകൊണ്ടിരിക്കും. എന്തായാലും പോലീസുകാരുടെ സ്മാർട്ട് ഗേൾ അല്ലെങ്കിൽ മുത്തുമണി കഷായം ഗ്രീഷ്മേനെ കുറിച്ച് ഓർത്തിട്ട് ഇപ്പോൾ പോലീസുകാർ നല്ല രീതിയിൽ പ്രൗഡ് ചെയ്യുന്നുണ്ടാവും, എൻ്റെ സ്മാർട്ട് ഗേൾ ഇങ്ങനെയാണല്ലോ എന്നോർത്തിട്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല.